ഇനി ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ഒന്ന് സങ്കൽപ്പിച്ചു നോക്കുക. നിങ്ങൾ മരിച്ചു എന്ന് കരുതി നിങ്ങളുടെ വീട്ടുകാരും ബന്ധുമിത്രാദികളും ചേർന്ന് നിങ്ങളെ സംസ്കരിക്കാൻ പോകുന്നു. നിങ്ങളുടെ ശരീരം ശവപ്പെട്ടിയിൽ കിടത്തി അന്ത്യചുംബനങ്ങളെല്ലാം ലഭിച്ചതിന് ശേഷം ശവപ്പെട്ടി മൂടി ലോക്ക് ചെയ്യുന്നു. പിന്നീട് നിറക്കണ്ണുകളോടെ നിങ്ങളെ 6 അടി താഴ്ചയുള്ള ഇരുട്ടിൻ്റെ കല്ലറയിലേക്ക് മെല്ലെ അവർ ഇറക്കി വെക്കുന്നു. അധികം താമസിക്കാതെ കല്ലറയും മൂടുന്നു. ഇനി ആർക്കും നിങ്ങളെ ഒരിക്കലും കാണുവാൻ സാധിക്കില്ല. അന്ന് രാത്രി അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം നിങ്ങൾ വീണ്ടും ജീവനോടെ കണ്ണു തുറന്നാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? ചുറ്റും ഇരുട്ടി വ്യാപിച്ചിരിക്കുന്നു. നിങ്ങൾക്കൊന്ന് തിരിയുവാനോ ചെരിയുവാനോ കഴിയില്ല. കൈയൊന്ന് അല്പം മുകളിലേക്ക് ഉയർത്തിയാൽ കൈ വന്ന് തട്ടുന്നത് ശവപ്പെട്ടിയുടെ മുകളിലായിരിക്കും. ഇനി ആ 6 അടിയിൽ നിന്ന് പുറത്തേക്ക് ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പക്ഷേ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ സിനിമയിലല്ലേ കാണാൻ സാധിക്കൂ, യഥാർത്ഥ ജീവിതത്തിൽ സംഭവിക്കുമോ എന്ന്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും പലരെയും മരിച്ചു എന്ന് കരുതി ജീവനോടെ കല്ലറയിൽ അടക്കിയിട്ടുണ്ട്. അവരുടെ കഥകളും അവർക്ക് പിന്നീട് എന്താണ് സംഭവിച്ചതെന്നുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നിങ്ങൾക്കിതറിയാൻ വേണ്ടി വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. 1800 അമേരിക്കയിൽ നടന്ന ഒരു സംഭവത്തിൽ നിന്ന് ഞാൻ തുടങ്ങാം. ഒക്ടാവിയ സ്മിത്ത് ഹാച്ചർ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരിക്കൽ കുഴഞ്ഞു വീണ് ഏതാനും ദിവസങ്ങൾ കോമാ സ്റ്റേജിൽ കിടന്നു. വിദഗ്ധമായ വൈദ്യസഹായം നൽകിയെങ്കിലും ആ സ്ത്രീയെ ഡോക്ടർമാർക്ക് രക്ഷിക്കാനായില്ല. അങ്ങനെ ഒക്ടാവിയ മരിച്ചുവെന്ന് ഡോക്ടർമാർ വിധി എഴുതി. തുടർന്ന് എല്ലാവരും ചേർന്ന് ഒക്ടാവിയയെ പള്ളിയിലെ ശവക്കല്ലറയിൽ അടക്കം ചെയ്തു. പിന്നീടുള്ള ദിവസങ്ങളിൽ ആ പ്രദേശത്ത് ഒരുപാട് പേർ കോമാ സ്റ്റേജിൽ വീഴുകയും 3 ദിവസങ്ങൾക്ക് ശേഷം അവർ എല്ലാവരും തിരിച്ച് ജീവിതത്തിലേക്ക് വരികയും ചെയ്തു. ഇതിന്മേലുള്ള അന്വേഷണത്തിൽ ഒരു ചെറു പ്രാണിയുടെ കടി മൂലമാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് കണ്ടെത്തി. അങ്ങനെയെങ്കിൽ ഒക്ടാവിയയ്ക്കും ഇതാകും സംഭവിച്ചതെന്ന് മനസ്സിലാക്കി ഒക്ടാവിയയുടെ ഭർത്താവ് അവരുടെ കല്ലറ തുറന്നു. അപ്പോൾ കണ്ട കാഴ്ച, തൻ്റെ ഭാര്യയുടെ മുഖം കണ്ടാൽ ഭയക്കുന്ന വിധം വളഞ്ഞിരിക്കുന്നു. അവൾ ശവപ്പെട്ടിയുടെ ലഡ്ഡുകൾ വിരലുകൾ കൊണ്ട് മാന്തുകയും വിരലുകളിൽ ഉണ്ടായിരുന്ന മാംസം മുഴുവൻ ലഡ്ഡുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അവസ്ഥയിലുമായിരുന്നു. അങ്ങനെയെങ്കിൽ തൻ്റെ ഭാര്യയെ ജീവനോടെയായിരിക്കും കുഴിച്ചിട്ടതെന്ന് അയാൾക്ക് മനസ്സിലായി. പിന്നീട് 1786 ഒരു പാരീസ് സിമിത്തേരി പുതുക്കി പണിയാൻ വേണ്ടി പൊളിച്ചപ്പോൾ അവിടെ ഒരു പഠനം നടത്തുകയുണ്ടായി. 14-ാം നൂറ്റാണ്ടിൽ അടക്കം ചെയ്ത പല ശവക്കല്ലറയുടെയും അവസ്ഥ കണ്ട് അവർ ഞെട്ടി. പല ശവങ്ങളും അടക്കം ചെയ്തതിന് ശേഷം അനങ്ങിയിട്ടുണ്ടെന്ന് അവർ കണ്ടെത്തി. പല ശവപ്പെട്ടിയിലും ആളുകൾ ഭയം കൊണ്ട് മാന്തിക്കേറിയ പാടുകൾ ഉണ്ടായിരുന്നു. നമ്മൾ മരിച്ചെന്ന് കരുതി അടക്കം ചെയ്തവരിൽ പലരും ഇതുപോലെ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. 1817 ജോൺസ് നാർട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തി പനി ബാധിച്ച് മരിക്കുകയുണ്ടായി. എല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ ആചാരപൂർവ്വം അടക്കം ചെയ്തു. എന്നാൽ അന്ന് വൈകുന്നേരം സിമിത്തേരിയിലെ പണിക്കാർ ജോൺസ് നാർട്ടിൻ്റെ കല്ലറയിൽ നിന്ന് ശബ്ദം കേട്ടതിനാൽ കല്ലറ തുറന്നപ്പോൾ കണ്ടത് ശവപ്പെട്ടിയിലുണ്ടായിരുന്ന ആണി പാതി ഊരി അവസ്ഥയിലായിരുന്നു. ഉടൻ തന്നെ പെട്ടി പൊളിച്ചെടുത്തെങ്കിലും അദ്ദേഹത്തെ രക്ഷിക്കാനായില്ല. അദ്ദേഹത്തിൻ്റെ കൈകൾ രക്ഷപ്പെടാൻ വേണ്ടി ശവപ്പെട്ടിയിൽ മാന്തിയ പാടുകൾ ഉണ്ടായിരുന്നു. നഖങ്ങൾ പലതും വിരലുകളിൽ നിന്ന് വേർപെട്ട അവസ്ഥയിലുമായിരുന്നു. ഒരു മനുഷ്യൻ സാധാരണയിൽ കൂടുതൽ തണുക്കുകയും ഹൃദയമിടിപ്പ് നിലയ്ക്കുകയും ചെയ്യുമ്പോഴാണ് അവൻ മരിച്ചു എന്ന് പറയുന്നത്. എന്നാൽ ഇതെല്ലാം സംഭവിച്ചാലും ചിലരുടെ ഉള്ളിൽ ജീവൻ കണ്ടേക്കാം. ഉദാഹരണത്തിന്, ഹൈപ്പോതെർമിയുള്ള ഒരാൾക്ക് അയാളുടെ താപനില 20 ഡിഗ്രി, അതായത് 70 ഫാരൻഹീറ്റ് വരെ താഴാം എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ചിലപ്പോൾ അതികഠിനമായ ഉറക്കത്തിൽ ഹൃദയമിടിപ്പ് വളരെയധികം താഴ്ന്നേക്കാം. എത്ര പരിചയസമ്പന്നനായ ഡോക്ടർക്ക് പോലും അത് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. ഇനി ഓർത്തു നോക്കുക, നാളെ നിങ്ങളെയും എന്നെയും ഇതുപോലെ ജീവനോടെ കുഴിച്ചിട്ടാൽ എന്താവും സംഭവിക്കുക?